ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജംഗസുലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മഞ്ഞു മാതാവിൻ്റെ പെരുന്നാൾ വിശേഷങ്ങളാണ്. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 15 വരെയാണ് പെരുന്നാൾ. ഇപ്പോൾ ഇത് ബസലിക്കയാണ്. ഈ ബസലിക്കക്ക് 500 വർഷത്തിന് മേലെ പഴക്കുണ്ട്. 1503 പോർച്ചുഗീസുകാരാണ് മഞ്ഞുമാതാ പള്ളി നിർമ്മിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ടിട്ട്. പള്ളിപ്പുറം കോട്ടയുണ്ട്, ടിപ്പു സുൽത്താൻ്റെ കഥകളുണ്ട്, പോർച്ചുഗീസുകാരുടെ കഥകളുണ്ട്. അത് നമുക്ക് വിശദമായി പിന്നീട് നോക്കാം. മാതാവ് ഉണ്ണിയേശുവിൻ്റെ കയ്യിലെടുത്ത് സൈഡിൽ രണ്ട് വിശുദ്ധമാരെ നിൽക്കുന്നൊരു ഫോട്ടോ പള്ളിയിലുണ്ട്. അത് പള്ളി പണിതപ്പോൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. ടിപ്പു സുൽത്താനിവിടെ ആക്രമിക്കാൻ വന്നപ്പോൾ മാതാവ് ഈ പള്ളിനെ മഞ്ഞുകൊണ്ട് മൂടി പള്ളിനെ രക്ഷിച്ചു. അപ്പോഴാണ് പള്ളിക്ക് മഞ്ഞുമാതാ പള്ളി എന്ന് പേര് വന്നത്. പെരുന്നാളായിട്ട് അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഉള്ളത്. പള്ളിയിൽ വന്നു മാതാവിനെ വന്നിട്ട് പ്രാർത്ഥിച്ചു, മെഴുകുതിരിയൊക്കെ കത്തിച്ചു, ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഇവിടെയുള്ള എല്ലാ വെറൈറ്റി ഫുഡുകളും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ബജ്ജികളൊക്കെ ട്രൈ ചെയ്തു. കോണിഫ്ലവറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഐസ് ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും വേഫറോ അല്ലെങ്കിൽ ചീസ് ബോൾസോ അതൊക്കെ അവർ ഈ ഡ്രൈ ഐസിൽ ഇട്ടിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുകയൊക്കെ വരും. എൻ്റെ വായിൽ നിന്ന് പുക വന്നിട്ട് ഉള്ളിൽ തിങ്ങി നിന്നിട്ട് മൂക്കി കൂടെയും വരായിരുന്നു. ഞങ്ങൾ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഫ്ലാസ്കിലത്തെ ഡ്രൈ ഐസ് കഴിഞ്ഞു. അപ്പോൾ ക്യാനിൽ നിന്ന് അവർ പുതിയത് ഒഴിക്കണ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരു സ്മോക്ക്, തണുത്ത സ്മോക്ക് ആയിരുന്നു അതിനകത്തുനിന്ന് പോയിരുന്നത്. ഈ ഡ്രൈ ഐസ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് നൈട്രജൻ ആണ്. ഇത് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. എന്നാലും നമ്മളിത് കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് പോവും.
അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അനേബിൾ ചെയ്യുക. ദിസ് ഇസ് മീ ഗൗതം കെ ബി സൈനിങ് ഔട്ട്.